മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്. വീടും പരിസരവും ശുചിയാക്കി സൂക്ഷിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പറഞ്ഞു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശങ്ങളിലെയെല്ലാം അഴുക്കുചാലുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയന്നൂർ സെൻട്രലിൽ കാലങ്ങളായി വെള്ളക്കെട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പഴയ ചാലുകൾ കുഴിച്ച് അരികുകൾ കോൺക്രീറ്റ് ചെയ്ത് പുതിയ സ്ലാബുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും അവസാനഘട്ടത്തിലാണ്. പ്രാദേശിക ഇടങ്ങളിലെല്ലാം ഇത്തരത്തിൽ അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്നുണ്ട്. ഇതുകൂടാതെ കൊതുക് നശീകരണം, അണുനശീകരണ പ്രവൃത്തികൾ, ജാഗ്രതാ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവയും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇനി ശക്തമായ കാലവർഷം വരാൻ പോകുന്നു. അതിനിടയിൽ മഴക്കാല പൂർവ്വ രോഗം വ്യാപനമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടി ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പഴയന്നൂര് കാനകളുടെ ശുചീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മുതലേ ഇളനാട് കാനകളുടെ ശുചീകരണം നടക്കും. ആശാ പ്രവർത്തകരും ജാഗ്രതാ സമിതികളും ഒക്കെ വാർഡ് തലത്തിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കോവിഡിൻ്റെ രൂക്ഷത ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനം നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മഴക്കാല പൂർവ്വ രോഗങ്ങൾ ഓരോ വർഷവും പുതിയ പുതിയ പേരുകളിൽ രൂപത്തിലൊക്കെയാണ് രോഗങ്ങൾ വരുന്നത്. അപ്പോൾ കൊതുക് നശീകരണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എല്ലാ ഓപ്പൺ വെല്ലുകളും നെറ്റ് കെട്ടുന്നതിനും അതുപോലെ തന്നെ വീടുകളിലുള്ള കക്കൂസുകൾ അതിന് ആവശ്യമായ നെറ്റ് കെട്ടാനും കിണറുകളിലെ വെള്ളം ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും പിന്നെ നമ്മുടെ കെട്ടിക്കിടക്കുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന കൊതുക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ സഹായങ്ങൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഉണ്ടായതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി നമുക്ക് ഇനി വരാൻ പോകുന്ന മറ്റേ രോഗങ്ങളെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നല്ലവരായ നാട്ടുകാരുടെ സഹായങ്ങളും സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വീടുകളുടെ ടെറസുകളിൽ ഉള്ള വെള്ളം അതുപോലെ പാത്തികൾ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തുറന്ന് അതിലത്തെ വെള്ളക്കെട്ടുകളൊക്കെ ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ ഉള്ള ജലാശയങ്ങളിലൊന്നും കൊതുക് മുട്ടയിട്ട് കൂട്ടുകൂടുന്ന സ്ഥിതി ഉണ്ടാവാതിരിക്കണം വേണ്ടി ഓരോ വീട്ടുകാരും അവരുടെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആശാപ്രവർത്തകരുടെയും അതുപോലെ തന്നെ ജാഗ്രതാ സമിതിയുടെയും ആളുകൾ പറയുന്നതനുസരിച്ച് നമ്മുടെ ഓരോ വീടും പരിസരവും നമുക്ക് ശുചീകരിച്ച് ഒരു തരത്തിലും കൊതുകുകൾ പെരുകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. റൈറ്റ് ഷൈൻ ന്യൂസ്, പഴയന്നൂർ.